ഹായ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഭംഗിയായിട്ടുള്ളൊരു ഫ്ലവർ ബാസ്ക്കറ്റ്, നല്ലൊരു സ്നാക്സാണ്, നല്ല ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നല്ല കണക്കല്ല, നല്ല ഫ്ലവർ ഒരു ബാസ്ക്കറ്റിൻ്റെ ഒരു ഇതുള്ള ടൈപ്പുള്ള സ്നാക്സാണ്. അതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ കുറച്ച് 2 സ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതൊരു നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. നമുക്കത് ഒന്ന് കുഴച്ചെടുക്കണം. അതായത് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കത് മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ചെറിയ ഇതൊന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ചെറുതായിട്ട്, നല്ല നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന ആ ടൈപ്പിൽ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യാം. അപ്പം ചപ്പാത്തി പലകെ വെച്ച് നമുക്കൊന്നത് പരത്തിയെടുക്കാം. ചെറിയ നമ്മളൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ അതിൻ്റെ പുറകു വശം നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതൊരു ബാസ്ക്കറ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പുറകു വശം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. മറ്റുള്ളതും അതുപോലെ പരത്തിയെടുക്കുക. പിന്നെ ഞാനിതിവിടെ ഒനിയൻ മസാല, അതായത് ഉള്ളിയും കുറച്ച് ഒരു കഷ്ണം ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, നല്ല മസാലയൊക്കെ എടുത്തിട്ടുണ്ട്. വേണ്ട നമുക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ചേർക്കാം. ഞാനിത് ഫുൾ വെജിറ്റബിൾ ആയിട്ടില്ല ചെയ്യുന്നത്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ അതുപോലെ ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെയാണ് നമുക്കിതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് നല്ല തിളച്ച എണ്ണയിൽ വെച്ച് ഒന്ന് അങ്ങ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഗ്ലാസ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ആ ഗ്ലാസ് ഇങ്ങനെ വിട്ടു വരും. ഇളക്കണേ, അത് അല്ലെങ്കിൽ ഇതായി പോവും. ഗ്ലാസ് മെല്ലെ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതൊരു ബാസ്ക്കറ്റിൻ്റെ രൂപത്തിലായല്ലോ. ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഉള്ളൊന്ന് തിരിച്ച് മറിച്ചോട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും ഇള ഫസ്റ്റ് ഒന്നും ഇളക്കാത്തതിൻ്റെ പ്രശ്നം. ശരിക്കും ചെറുങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം. ഇത് വറുത്ത് മാറ്റിയെടുക്കുക. മറ്റേതും അതുപോലെ തന്നെ അതേ രൂപത്തിലിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
ജസ്റ്റ് തിരിച്ച് മറിച്ചിടണം, എന്തെങ്കിലും അതിൻ്റെ ഉള്ളും വേവില്ലും കേട്ടോ. ഉള്ളു വേവണമെങ്കിൽ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. അടുത്തതും അതുപോലെ ഇട്ട് കൊടുത്ത് ഒന്നനക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ, ആ ബാസ്ക്കറ്റിലേക്ക് ഒരു സ്പൂൺ മസാല ചേർക്കുക. പിന്നെ അതുപോലെ ക്യാരറ്റ്, എൻ്റെ വീഡിയോ കുറച്ച് പുറകോട്ടായിപ്പോയി, എല്ലാം ഓരോ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇവിടെ ആ ബാസ്ക്കറ്റിലേക്ക്. കുറച്ച് ക്യാരറ്റ്, ക്യാബേജ് മൂന്നെണ്ണത്തിലും, ബാക്കിയൊക്കെ ഞാൻ പരത്തിയിട്ടില്ല, അത് ചെയ്യണത്രേ. അപ്പോൾ എല്ലാറ്റിലും കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക, ക്യാരറ്റ്, ക്യാബേജ്. കുറച്ച് ടൊമാറ്റോ സോസ്, മല്ലിയില വെച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു പൂവിൻ്റെ, പിന്നെ ആ ബാഗിൻ്റെ ഒരു ബാഗ് രൂപത്തിൽ ആ ഒരു ക്യാപ്സിക്കം ഓരോ പീസാക്കി അതും വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ്, കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഫ്ലവർ ബാഗ് ബാസ്ക്കറ്റ് ഇവിടെ റെഡിയായി, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത് കാണാം.